അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹദില്ല വസ്സലാത്തു വസ്സലാമ റസൂലില്ല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അനീമിയ അതായത് രക്തക്കുറവ് അനീമിയ അല്ലാതെ രക്തക്കുറവ് വരാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും സാധാരണ കോമൺ ആയിട്ട് കാണാറുള്ള കാരണം വെച്ചാൽ ശരീരത്തിൽ അയേണ്ട കണ്ടൻറ്റ് കുറഞ്ഞാൽ ഹിമോ ഹിമോഗ്ലോബിൻ ഉണ്ടാ ഉണ്ടാക്കാൻ സഹായിക്കുന്ന അയേൺന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞാൽ ശരീരത്തിൽ കുറഞ്ഞാൽ നമുക്ക് ഹിമോഗ്ലോബിൻ കുറയും ഹിമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പറഞ്ഞാൽ കോമൺ ആയിട്ട് കാണാറ് ക്ഷീണം ഉണ്ടാവും ജോലി ചെയ്യാനൊരു ഉഷാറുണ്ടാവില്ല അതിലും അത് ശരീരത്തിൽ നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമ്പോൾ കെതപ്പ് ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ ഉറങ്ങി തൂങ്ങുക അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും ഉഷാറായി ഉഷാറില്ലായ്മ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല കെതപ്പ് വരും നന്നായിട്ട് നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണവും ഇതൊക്കെ വരാം ഉണ്ട് അപ്പം സാധാരണഗതിയിൽ ആണുങ്ങൾക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് വെച്ചാൽ പതിമൂന്ന് മുതൽ പതിനാറും പതിനേഴും ലെവല് പറയാറുണ്ട് സ്ത്രീകളിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പറയാറുണ്ട് അപ്പോൾ പന്ത്രണ്ട് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് അനീമിയ എന്ന് പറയും അതായത് ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടുണ്ട് പറയും അത് പതിനൊന്നിൻ്റെ താഴെയും ചില ഇന്ത്യ കേരള ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ചില സമയത്ത് പതിനൊന്നിൻ്റെ താഴെയും പത്തിൻ്റെ താഴെ പോയാൽ നമ്മൾ വീണ്ടും അനീമിയ എന്ന് പറയാറുണ്ട് അപ്പം ഇതിൽ ഏഴിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് അനീമിയയുടെ കൂടുതൽ സിംറ്റംസ് തുടങ്ങാൻ തുടങ്ങും അതായത് സ്റ്റെപ്പ് കുറുമ്പോൾ നല്ല കതപ്പ് വരിക ഭയങ്കര ക്ഷീണം ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായ്മ അങ്ങനെയൊക്കെ തോന്നും അപ്പം അങ്ങനെ ഏഴിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ബ്ലഡ് കേറ്റേണ്ടി വരും കാരണം അങ്ങനെ കൊടുത്ത് മരുന്ന് കൊടുത്ത് അതുണ്ടായി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പം അയൺ ശരീരത്തിൽ കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അയണാണല്ലോ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ സഹായിക്കുന്നത് അപ്പം ഈ അയൺ ശരീരത്തിൽ എങ്ങനെ കൂട്ടാനുള്ള വഴി എന്നുള്ളത് നമുക്ക് ആലോചിക്കാം ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ളത് പ്രത്യേകിച്ചും സ്ത്രീകളിൽ എല്ലാ എല്ലാ മാസവും പീരീഡ്സ് ഉണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ ബ്ലഡ് പോകുന്നതുകൊണ്ട് ശരീരത്തിൽ അയണ്ട അളവ് കുറയും അതുകൊണ്ട് അവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് അയണ്ട എന്താണ് അനീമിയ വരാനുള്ള ചാൻസ് അപ്പം ഈ അനീമിയ നമുക്ക് ഒരുവിധം ഒരു 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 തരത്തിൽ നമുക്ക് ഭക്ഷണം കൊണ്ട് ഭക്ഷണം അയൺ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ നമുക്ക് തടയാൻ പറ്റും അപ്പം അയൺ കണ്ടുള്ള അയൺ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണമെന്ന് വെച്ചാൽ ഒന്ന് വെച്ചാൽ മാംസങ്ങളാണ് അധികവും ഉള്ളത് അതായത് ലിവറ് നമ്മളെ ബീഫ് ഇറച്ചി ഭക്ഷണങ്ങൾ ബീഫ് മീറ്റ് പിന്നെ ചിക്കണ് അങ്ങനത്തെ മീന് അങ്ങനത്തെ ഭക്ഷണത്തിലാണ് കൂടുതലുള്ളത് അതല്ലാത്ത ഭക്ഷണങ്ങൾ വെച്ചാൽ പച്ചക്കറി വർഗ്ഗങ്ങൾ എന്താണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അങ്ങനെ ഇലവർഗ്ഗങ്ങൾ അതിൽ അത്യാവശ്യമായ കണ്ടൻറ് ഉണ്ട് ഡ്രൈഡ് ഫ്രൂട്ട്സ് പിന്നെ ശർക്കര രാഗി അങ്ങനത്തെ അങ്ങനത്തെ ഭക്ഷണങ്ങളും ഈ നമ്മളെ സീരിയൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പറയുന്ന ഫുഡ് എല്ലാം അയൺ കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം തുടങ്ങുന്ന സമയത്ത് രാഗിയും ശർക്കരക്കിട്ട് കൂടുതൽ കൊടുക്കാൻ കാരണം അപ്പം രണ്ടും കൂടി ആകുമ്പോൾ നല്ല നന്നായി അയൺ കണ്ടന്റ് അതിലുണ്ടാവും അപ്പം ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ നമുക്ക് അയൺ അയൺ ശരീരത്തിൽ കുറയുന്നത് തടയാൻ പറ്റും ഒരു പരിധി വരെ പക്ഷേ നമുക്ക് ഈ അയൺ അബ്സോർപ്ഷന് ഇപ്പം ശരീരത്തിലെ അയൺ ശരീരത്തിലേക്ക് വലിച്ചെടുക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയൺ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ സഹായി വലിച്ചെടുക്കാൻ തടയുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതായത് ഇപ്പം അയൺ ഗുളിക കഴിക്കുന്ന അയൺ കുറഞ്ഞിട്ട് അയൺ ഗുളിക കഴിക്കുന്നവർക്ക് അത് പാലിൻ്റെ കൂടെ മുട്ടയുടെ കൂടെ ചായയുടെ കൂടെ കഴിച്ചാൽ ഈ ഗുളിക കഴിക്കുന്നത് അത്ര എഫക്റ്റീവ് ആവില്ല അപ്പം സാധാരണ പറയാല് ഭക്ഷണത്തിൻ്റെ മുമ്പ് കഴിക്കാനാണ് അയൻ്റെ ഗുളിക അപ്പം കുറച്ചും കൂടി അബ്സോർബൻ ശരീരത്തിൽ കൂടും പിന്നെ ശ്രദ്ധിക്കുകയുള്ള വച്ചാൽ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തിൻ്റെ ലെവൽ കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ നമ്മൾ സാധാരണ ഭൂ ഭക്ഷണം കൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളിൽ എല്ലാ മാസവും ഇങ്ങനെ പീരീഡ്സ് ഉണ്ടാവുന്ന എപ്പോഴും ബ്ലീ ബ്ലീഡിങ് ഉണ്ടാവുന്ന കൊണ്ട് അളവ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ചില സമയത്ത് പ്രയാസമായിരിക്കും അങ്ങനെ അങ്ങനത്തെ സമയത്തിൽ ചിലപ്പോൾ ഗുളിക കഴിക്കേണ്ടി വരും അയൺ ഗുളിക കഴിക്കേണ്ടി വരും അത് നിലനിർത്തി കൊണ്ടുപോകാനാണ് ചിലപ്പം ഭക്ഷണം കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മൾ ഗുളിക കഴിക്കേണ്ടി വരും ഒരു ലെവൽ കഴിഞ്ഞാൽ ഗുളിക കഴിച്ചാലും അത് ശരീരത്തിൽ കയറില്ല അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻസ് ഉണ്ട് അയേണ്ട ഇഞ്ചക്ഷൻസ് ഉണ്ട് അതല്ല ഏഴിൻ്റെ താഴെയും ആറിൻ്റെ താഴെയും ഭയങ്കര സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലഡും കയറ്റേണ്ടി വരും അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് അയൻ്റെ ശരീരത്തിൽ അയൺ കുറഞ്ഞ അയൺ കുറഞ്ഞിട്ട് ഹീമോഗ്ലോബിൻ കുറഞ്ഞാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് എന്നുള്ളത് ഓർക്കുക അപ്പം ഭക്ഷണ രീതിയിൽ നമ്മൾ ക്രമീകരിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഹീമോഗ്ലോബിൻ കുറയുന്നത് ഹീമോഗ്ലോബിൻ കുറയാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നേ കുറയാൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ഞാൻ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിച്ചാൽ ഹീമോ ഹീമോഗ്ലോബിൻ നമുക്ക് ശരീരത്തിൽ കൂട്ടാൻ സാധിക്കും ശേഷം എല്ലാവർക്കും എല്ലാവരും നന്നായിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു